ഹായ് എല്ലാവർക്കും, എ ടു സെഡിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കുടുംബശ്രീയിലേക്ക് വന്ന ഒരു ജോബ് അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ എല്ലാ ജില്ലയിലും ഒഴിവുകളുണ്ട്. ഡയറക്ടർ റിക്രൂട്ട്മെന്റ് അല്ല, ഡെപ്യൂട്ടേഷൻ വഴിയുള്ള നിയമനാണ്. അതുകൊണ്ട് തന്നെ ഡെപ്യൂട്ടേഷൻ ജോബുകൾ നോക്കുന്ന ആളുകൾക്കാണ് ഇത് ഉപകാരപ്പെടുക. അപ്പൊ ആരെങ്കിലും നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരെങ്കിലും അത്തരത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം. നമുക്ക് ഏതായാലും ഈ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ കുടുംബശ്രീയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഏകദേശം 72 ഒഴിവുകളുണ്ട് എല്ലാ ജില്ലയിലായിട്ട്. അപ്പൊ ആ ഒരു ജോബിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇപ്പൊ കുടുംബശ്രീയിലേക്കാണ് വിവിധ ഒഴിവുകളുമായിട്ട് ഇപ്പോൾ ഡെപ്യൂട്ടേഷൻ നിയമനങ്ങൾ വന്നിരിക്കുന്നത്. അതിലേക്ക് എല്ലാ ജില്ലയിലും ഒഴിവുകളുണ്ട്. മൊത്തം ജില്ലാ മിഷൻ കോർഡിനേറ്റർ തസ്തികയിലേക്ക് 52 ഒഴിവുകളുണ്ട്. സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ കുടുംബശ്രീയിലെ 14 ജില്ലകളിലെയും അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ തസ്തികയിലേക്ക് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമനം നൽകുന്നതിനായി യോഗ്യരായ കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, അർദ്ധ സർക്കാർ ജീവനക്കാരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഇപ്പോൾ ആദ്യം പറഞ്ഞു ഡയറക്ടർ റിക്രൂട്ട്മെന്റ് അല്ല, അതുപോലെ ടെമ്പററി അല്ല, ഇത് ഡെപ്യൂട്ടേഷൻ വഴി ഉള്ള നിയമനമാണ്. യോഗ്യരായ ജീവനക്കാർ ചട്ടപ്രകാരം അവരുടെ മാതൃവകുപ്പിൽ നിന്നുള്ള NOC സഹിതം അപേക്ഷിക്കേണ്ടതാണെന്ന് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒഴിവുകളുടെ എണ്ണം ആകെ 52 ജില്ല തിരിച്ചുള്ള അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ തസ്തികയിൽ ഇവിടെ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 4 വേക്കൻസി, കൊല്ലം 4, പത്തനംതിട്ട 3, ആലപ്പുഴ 4, കോട്ടയം 3, അതുപോലെ ഇടുക്കി 3, എറണാകുളം 4, തൃശൂർ 4, പാലക്കാട് 4, അതുപോലെ മലപ്പുറം 4, കോഴിക്കോട് 4, വയനാട് 3, കണ്ണൂർ 4, കാസർഗോഡ് 4, അങ്ങനെ മൊത്തം 52 വേക്കൻസിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ജില്ലാ മിഷൻ കോർഡിനേറ്റർമാരുടെ ഒഴിവുകളുള്ളത്. അതുപോലെ അടുത്തത് വരുന്നിരിക്കുന്നത് 6 ഒഴിവുകളുമായിട്ട് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അല്ലെങ്കിൽ പ്രോഗ്രാം ഓഫീസർ തസ്തികയിലേക്ക് കുടുംബശ്രീ വിളിച്ച ഒരു വിജ്ഞാപനമാണ്. അതിലേക്കും പറഞ്ഞിരിക്കുന്നത് അപേക്ഷിക്കുന്ന ജീവനക്കാരുടെ ശമ്പള സ്കെയിൽ ഏകദേശം 59,300 മുതൽ 120,900 വരെ ആയിരിക്കും. 6 ഒഴിവുകളാണ് ഇതിലേക്ക് നിലവിലുള്ളത്. ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ അംഗീകൃത സർവകലാശാല എന്നുള്ള ഒരു ബിരുദമാണ്. അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്ന ഡെപ്യൂട്ടേഷൻ വഴി ആ ഒരു സംസ്ഥാന അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലിയിൽ പരിചയം വേണം. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസൊക്കെ താഴെ ഇതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, 3 നോട്ടിഫിക്കേഷനാണ് ഈ ഒരു കുടുംബശ്രീ വഴി വന്നിരിക്കുന്നത്. ആ 3 നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസും താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നീട് അതുപോലെ തന്നെ ജില്ലാ മിഷൻ കോർഡിനേറ്റർ തസ്തികയിലേക്ക് 14 വേക്കൻസികളുമായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്കും ശമ്പളം 59,300 മുതൽ 120,900 വരെയാണ്. അംഗീകൃത യൂണിവേഴ്സിറ്റിയിലെ ബിരുദമാണ് അതിലേക്ക് വന്ന ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഈ 3 നോട്ടിഫിക്കേഷൻ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഇതിലുള്ള ഡെപ്യൂട്ടേഷൻ നിയമനങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, ഇപ്പോൾ പുറത്ത് കേന്ദ്ര സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് കേരളത്തിൽ വന്ന് ജോലി ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ള ആളുകളുണ്ടാവും ഈ സമാന മേഖലയിൽ. അപ്പോൾ അവർക്ക് തീർച്ചയായും ഈ ഒരു ഓപ്ഷൻസ് എടുക്കാവുന്നതാണ്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ കൂടെയാണ്. താങ്ക് യു ഫോർ വാച്ച്. ഹാവ് എ നൈസ് ഡേ.